സ്പൈസസ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ അന്ന് മുറിച്ചില്ലേ ചക്ക, ചെറിയൊരു ചക്ക, അതിന്റെ ബാക്കി പകുതികൾ പഴുത്തായിരുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം പൊളിച്ചെല്ലാം റെഡിയായി. ഇതേണ്ടത് തിന്നോണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ അത് ഇപ്പൊ എണ്ണ എടുക്കണോ എന്നറിയാം. കുമ്പളട ഒന്നും ഇക്കാക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ കുഞ്ഞിന് വിശക്കുമല്ലോ, അപ്പം കഴിച്ചിട്ട് നമുക്ക് ഉടനെ പോവാനുണ്ട്. ചെറിയൊരു ട്രിപ്പ് ചെന്നിട്ട് പറയാം. അതെ തന്നെ, അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് ഞങ്ങള് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീട്ടിലിട്ട് ഒരാളെ ചക്ക കൊടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളു കേട്ടോ, കുറച്ചേ ഉള്ളേ. ചെറിയ ചാക്കയും കൊണ്ട് നമ്മൾ എന്തെല്ലാം വീതിച്ചു കൊടുത്ത്. അത് ഇത് കുഞ്ഞിന് ചുമ്മാ കൊടുത്താ തിന്നെ, തിന്നോ അത് തിന്നോ. അപ്പൊ ഇത് ഗോതമ്പൊടിയാണ്, നമ്മൾ മൈദ അധികം യൂസ് ചെയ്യത്തില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മള് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, ഫുഡ് ചെയ്യുന്നതൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകൾ വന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെറിയ സ്നാക്സ് അല്ലേ, അതുകൊണ്ട് കാണിക്കുന്നത്. അതുപോലെ പഞ്ചസാരയും കൂടി ഇട്ടേ, നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ടേ. നാണ ചക്ക എടുത്ത് നാണ ഇളക്കണ്ട താഴെ അത് നീ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാവേ. നോക്കി തരാം, ഇത് ആദ്യം ഇളക്കട്ടെ, ഇളക്കിട്ട് ഇളക്കി വെച്ചു തരാം. ചക്ക വേണ്ട, മതിയാ സാധാരണ മൈദ ആയിരുന്നത്. കളർ കുറവായും ഞാൻ ശകലം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കേക്കണ്ടോ, കണ്ടോ ഇതുപോലെ ആക്കി നമുക്കൊരു 5-10 മിനിറ്റ് വെക്കാം. ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ, എന്നിട്ട് നമുക്കൊന്നും ആക്കാം. എല്ലാം കൂടെ പിടിക്കാൻ, എല്ലാം നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നല്ല റെസ്റ്റ് ചെയ്ത് പുള്ളി ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. പുള്ളിക്ക് ഭയങ്കര താല്പര്യം ഇളക്കാനും ഈ പാചകത്തിനായിട്ട് ഭയങ്കര താല്പര്യമാണ്. ഞാനും അവനോട് കളിപ്പാട്ടം വെച്ച് കഴിക്കുമ്പളേ അടുപ്പും ക്യാരറ്റും അരി ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നതാണ്. അല്ലല്ലോ ബാബേ, നമ്മുടെ ബാബയ്ക്ക് നമ്മൾ ഫുഡ് കൊടുക്കാറില്ലേ? പിന്നെ താമസിച്ചു ഇത് ചുള കുറവുള്ള ചക്കയായിരുന്നു. നല്ല ടേസ്റ്റ്, പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല നല്ല തേൻ പോലെ ഇരിക്കും ഇതിന്റെ മധുരം. അതിന് നിപ്പുണ്ട്, ഞാൻ പറയാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് പതുക്കെ ഓരോന്ന് എടുത്തിടാം. നമുക്ക് നല്ല പരക്കി 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 പരക്കിടാം. കുഞ്ഞ് വഴക്കായിട്ട് ഇക്ക കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ട്, അത് കാരണം ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. അതെയല്ലേ, ചക്കിട്ടുണ്ട്, ശകലം കൂട്ടി വെച്ച് ഞാൻ നല്ലപോലെ മുരിയട്ടെ. ഏയ് വന്നിട്ടുണ്ടോ കണ്ടോ, വഴക്കെല്ലാം കഴിഞ്ഞിട്ട് ഡേ കരഞ്ഞോണ്ടിരിക്കണ്ടോ. അപ്പം നമ്മുടെ പിന്നെ എന്താ പറയുന്നത്, ഇതെന്താ പേരെന്ത്? ഇത് ഞങ്ങള് പേരിട്ടിട്ടില്ല, നിങ്ങൾക്കൊരു പേരിടാം, ഇഷ്ടമുള്ള പേര് വിളിക്കുക അല്ലേ. അല്ല നമുക്കറിയത്തില്ല പേര്. എനിക്ക് ഇക്കാലത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നല്ല മൊരിഞ്ഞിരിക്കണം കേട്ടോ. ഇതാവുമ്പോ നല്ല കട ചെന്ന് ഏത്തക്കാപ്പും ചോദിച്ചാലും ഇങ്ങനെ നല്ല മൊരിഞ്ഞിട്ട് നല്ല പഴുത്തത് വേണം എനിക്ക്. വീട്ടിൽ അത്തി മേടിച്ചോണ്ട് വരുന്ന അങ്ങനത്തെ ചക്കയുണ്ട്. ചക്കയൊക്കെ ഉള്ളപ്പോ ഇതിന് ഇതുപോലൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും, പിള്ളേർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാം. അപ്പം സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേനും അതൊക്കെ
ഉണ്ടാക്കി വെച്ചാൽ മതി. ഏയ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നല്ലോ. അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടുണ്ടോ? സമയമില്ല. നമ്മൾ എളുപ്പമായിരിക്കേണ്ട അല്ലെങ്കിൽ താമസാ പിന്നെ എടുത്താല് മൂത്ത് മൂത്തിരിക്കണേ. അപ്പം ഇട്ട് വന്നില്ല. ഓക്കെ നല്ല പരിപാടിയായിട്ടുണ്ട്. കിടക്കുന്ന എന്നിട്ടൊന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒറ്റക്കൈ പോരാട്ടമാണ്, ഒരു കൈയിൽ ആങ്കി അറിയിക്കുക. മറ്റേ ചക്ക തീർന്നു പോയി. ഇത് ഇത് കുഞ്ഞിന് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് തിന്നു. അത് തീർന്നു കഴിഞ്ഞപ്പോ എന്നോട് പറയുക വേണോ, ഞാൻ എവിടെ പോയി എടുക്കാൻ. ചക്ക ഉണ്ടംപുരി എന്ന് പറയാം. സാറിന്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കിയാ. നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്, ചായ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി കഴിക്കാം അല്ലേ? നീ പറഞ്ഞ ശരിയാ, ഇത് നമ്മള് നോക്കുമ്പോ കൂടത്തൊക്കെ പോലെ ഇരിക്കും. കുഞ്ഞായ തിന്നുന്നുണ്ട് കേട്ടോ. അധികം മധുരം ഇടേണ്ട ആവശ്യം വന്നില്ല അല്ലേ? നല്ല മധുരം. അതുകൊണ്ട് ഞാനും അതും കുറച്ചേ ഇട്ടുള്ളു. വൈകുന്നേരം പറ്റിയ പോലെ ആളല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്യെ കുത്തി പിടിച്ചോ. കയ്യടാ ഇത് കണ്ടോ, നമ്മുടെ വീടിന്റെ സൈഡാണ്. ഇവിടെ ഇരിക്കും, നല്ല തണലാ. ഞങ്ങൾ ചായയും സ്നാക്സും എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഉള്ളവരെ പോണോന്ന്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ താമസിച്ചു ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ മാറണം. ചെറുതിനെ ഒരുക്കണം. എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന എവിടാന്ന് അറിയാവോ? ചങ്ങനാശ്ശേരിയിലാണ്. ഞങ്ങള് ഒരു സ്ഥലം വരെ വന്നാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ കണ്ടാ അറിയാലോ. അതുകൊണ്ട് അങ്ങ് ദേവന് അങ്ങോട്ട് പോവാൻ വേണ്ടി ധൃതി വെക്കുവാണ്. ചങ്ങനാശ്ശേരി തൈപ്പൂയക്കാവടി കാണാൻ വന്നതാണ് മക്കളെ. നോക്കി, ഞാൻ വന്നിട്ടുണ്ട്, പിന്നെ ഇക്കായും കുഞ്ഞുമായിട്ട് വന്ന. കുഞ്ഞു ഇപ്പോഴേ തുള്ളാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. കറക്റ്റ് ആ ആർച്ചിലൂടെ അകത്തോട്ട് കയറുന്ന സീനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനവിടുത്തെ കുറച്ച് താമസിച്ചിട്ടായിരിക്കും അത് നമ്മള് എത്തിയതായിരുന്നു. നമ്മൾ കുറച്ച് താമസം ഇറങ്ങിയത്. പക്ഷേ അത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെത്തി. അതുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റി. അല്ലെ നമ്മൾ വന്നത്, അത് തന്നെ നമ്മളെല്ലാം വന്നത് പ്രയോജനമില്ല. ഇപ്പോൾ ഇതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. ഒത്തിരി നാൾക്ക് ശേഷം ഇതൊന്നും നമ്മള് ഉത്സവത്തിനൊക്കെ പങ്കെടുക്കുന്നത് അല്ലേ. ഇതാണ് മെയിൻ കവാടം. നമ്മള് പയ്യെ അകത്തോട്ട് കേറുവാണ്. നമ്മുടെ ആനയുടെ പുറയിലായി പോയി, വെണ്ടി കേറാൻ പറ്റിയില്ല. അത്യ അടിയനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞങ്ങളപ്പോ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലം എടുക്കാറായി. Oh
കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. വേണ്ടോ, എൻ്റെ വീട് ഇവിടെ ഇതിന് അടുത്താണ്. ഇവിടെ പേര് ഇവിടെ പേര് പേര് പറ നീതി. നീതി, ഞങ്ങൾ ഡിഗ്രി 3 വർഷം ഒന്നിച്ചാ പഠിച്ചത്. എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. ഇവളെ കണ്ടപ്പോൾ ഇങ്ങനെ അയക്കാൻ നിന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ കേട്ടോ. കുറേ നാൾ കൂടി ഇന്ന് കണ്ടത് ഇല്ലേ. നടന്നു വന്നപ്പോ ഇഷ്ടമായി ഇവരിതേ പൂവാണ്, ചെടിക്കാച്ചി അത്തി പൂവാണ്. അത്തി എന്നാ ഭയങ്കര ശോകമാണല്ലോ. നാറ്റി ക്ഷീണിച്ചു പോയല്ലേ. എന്നാ ശരി, ആ ശരി എന്നാ വീട്ടിൽ പോവാം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്തേണ്ട ഒരു ആന വരുന്നുണ്ട്. അപ്പൊ അത് എടുത്തേക്കാം എന്ന് വെച്ചു. ദേ ആന ഓടുകയാണല്ലോ. എന്നാ പറ്റി അയ്യേ, ഓടിക്കോ ഓടിക്കോ. അപ്പൊ നമ്മൾ പോയിട്ട് വന്നു. ക്ഷീണമായി പോയി, ഭയങ്കര തിരക്കായി പോയി. ഭയങ്കര ആളായി പോയി. എന്താണെന്ന് വെച്ചാൽ ഒത്തുനാളായാലും ഈ പരിപാടികളൊക്കെ നടന്നിട്ട് അതിന്റെ ആയിട്ടുള്ള ആൾ എല്ലായിടത്തും കാണാനുണ്ട്. എവിടെ പോയാലും നല്ല തിരക്കും കാണാനുണ്ട്. നമ്മള് കഴിഞ്ഞ ഇതിനു മുമ്പ് പോയപ്പോ ഇത്രയും തിരക്കില്ലായിരുന്നു. പക്ഷെ നമ്മള് കറക്റ്റ് സമയത്ത് തന്നെയാണ് അവിടെ എത്തിയത്. കാര്യങ്ങള് നമുക്ക് പരിപാടികളെല്ലാം ഫുള്ള് കാണാൻ പറ്റി. അല്ലേലും എടുക്കാൻ പറ്റത്തില്ലല്ലോ, എത്രയാണല്ലേ, എന്താണ്. അതുപോലെ ആനയും ഇഷ്ടം പോലെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമന്റുകൾ ഇടണം. എല്ലാം ഞങ്ങള് വായിക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞങ്ങളുടെ എല്ലാം ഇരിക്കുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നത്. ഓക്കേ, ബൈ.